നമസ്കാരം കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞപ്പോഴും പല രാഷ്ട്രീയ വിശകലനം നടത്തുന്നവരും രാഷ്ട്രീയത്തെ ഗൗരവമായിട്ട് തന്നെ കാണുന്നവരും രാഷ്ട്രീയ വിദ്യാർത്ഥികളടക്കമുള്ളവരൊക്കെ പറഞ്ഞിരുന്നത് കേരളത്തിൽ ഏതാണ്ട് കോൺഗ്രസിൻ്റെ കാലം അവസാനിക്കുന്നു അല്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം പക്ഷേ കേരളത്തിൽ അങ്ങനെ വരും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ രണ്ടാമതും പിണറായി വിജയൻ വീണ്ടും തന്നെ ഭരണം നിലനിർത്തിയപ്പോൾ കോൺഗ്രസ് ഏതാണ്ട് അസ്തമിച്ചു അല്ലെങ്കിൽ ആ ചത്ത കുതിര പോലെയായി ഇനി കോൺഗ്രസിന് ഒരു ഉയർത്തെരഞ്ഞെടുപ്പില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ രണ്ടാമത്തെ തവണ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നു അവർ പോലും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് അവർക്ക് കിട്ടിയത് കേവലം നാൽപ്പതോ നാൽപ്പത്തൊന്നോ സീറ്റ് മാത്രമാണ് കിട്ടിയത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടിമുടി പാർട്ടിയും പ്രതിപക്ഷ നേതൃത്വ തലത്തിലും എല്ലാം അവർ അടിച്ചുമുടി നടത്തി കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഇടപെടുന്ന കെ സുധാകരനെ പിടിച്ച് കെ പി സി സി പ്രസിഡൻറ്റാക്കി താരതമ്യേന ഒരു യുവാവെന്നോ അല്ലെങ്കിൽ പക്വതയുള്ള വ്യക്തിയെന്നോ ഒക്കെ പറയാവുന്ന ഒരു വാദത്തിനെങ്കിലും പറയാവുന്ന വി ഡി സൈഷൻ എന്ന വ്യക്തിയെ അവർ പ്രതിപക്ഷ നേതാവൊക്കി അതിൻ്റെ റിസൾട്ട് മറ്റുള്ളവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത്ഭുതാഹമായിരുന്നു നമ്മളത് കണ്ടതാണ് അവർക്ക് കിട്ടിയ ആദ്യത്തെ അവസരം തന്നെ ആദ്യത്തെ അവസരം തൃക്കാക്കരയിലായിരുന്നു അത് ഭരണകൂടം സി പി എമ്മും എൽ ഡി എഫും അവരുടെ എല്ലാ കയ്യിലുള്ള എല്ലാ അമ്പുകളും ആവനാഴി മുഴുവൻ അതിലുള്ള അമ്പുകൾ മുഴുവൻ വിനിയോഗിച്ച് അവിടെ ജയിക്കാൻ നോക്കിയിട്ടും ഇരുപത്തയ്യായിരത്തിൽ പേരെ വോട്ടിന് കോൺഗ്രസ് അവിടെ ജയിച്ച് കയറി അപ്പോൾ ആദ്യം കിട്ടിയ അവസരം തന്നെ അവർ സി പി എമ്മിൻ്റെ മണ്ഡ നോക്കി അടിച്ചു കൊടുത്തു അതിനുശേഷം സ്വപ്ന വഴി വീണ്ടും സ്വർണ്ണക്കടത്ത് ആ വിഷയം വീണ്ടും രണ്ടാമത് വിവാദമായി വന്നു കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും കോൺഗ്രസിലുള്ള ഓരോരുത്തർ കയറി സ്കോർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അവിടുത്തെ ഈ യുവ നേതാവെന്നോ മുതിർന്ന നേതാവെന്നോ വ്യത്യാസമില്ലാതെ അതും അവരെയൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു കെ സുധാകരനാവട്ടെ ബി ഡി സതീശനാവട്ടെ നമ്മൾ കണ്ടതാണ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ഡി സതീശൻ തന്നെ തൻ്റെ താഴെയുള്ള അതായത് സീനിയോറിറ്റിയിൽ താഴെയുള്ള മറ്റ് യുവ നേതാക്കളെയൊക്കെ കെട്ടിപ്പിടിക്കുകയും അവരുടെ നിറുകയിലൊക്കെ ഉമ്മക്കുകയൊക്കെ ചെയ്തു ആ വിജയ് ആഹ്ലാദവരാണ് ആ സാധാരണ രീതിയിൽ മറ്റ് പാർട്ടികളിലൊന്നും ഒരു സംഗതിയാണ് ഒരുപക്ഷേ ദേശീയതലത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മോദിയും അമിത്ഷായും അമിത്ഷായും ഒക്കെ അവരുടെ പാർട്ടി അണികളോടും അല്ലെങ്കിൽ താഴെയുള്ള നേതാക്കളോടൊക്കെ ചെയ്യുന്നുണ്ടാവാം ഫോണിൽ വിളിച്ചാണെങ്കിലും അല്ലാതെയാണെങ്കിലും അവർ അതിനെ പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹനം നൽകുകയും ചെയ്യും പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു കാഴ്ച ഒരു പക്ഷേ നാടാടയായിരുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ ആ വിജയത്തിൽ അവർ കൈമെയ് മറന്ന് ഒന്നിച്ചു നിന്നു ആ വിജയം ഒരുപോലെ ആഘോഷിച്ചു അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഓരോ ദിവസവും പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ സ്വപ്നയുടെ ആരോപണത്തെ പിൻപറ്റിക്കൊണ്ട് തന്നെ വസ്തുതപരമായിട്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും വേണ്ടി വന്നാൽ കായികപരമായിട്ടും ഞങ്ങൾക്ക് നേരിടാൻ ഞങ്ങൾ റെഡിയാണ് എന്നുള്ള സന്ദേശം അങ്ങോട്ട് കൊടുത്തു തികച്ചും പ്രതിരോധത്തിലായി പിണറായി വിജയനും സി പി എമ്മും എന്നാണ് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം കൂടാതെ നിസ്സംശയം പറയാം യു ഡി എഫിന് തന്നെയാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഒരുപക്ഷേ പിണറായി വിജയൻ താഴെ പോകും അതാണ് അവസ്ഥ കാരണം പഴുതുകളെല്ലാം അടച്ചുകൊണ്ടുള്ള ചില ആക്രമരീതികളാണ് സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഇപ്പോൾ യു ഡി എഫ് നടത്തിക്കൊണ്ടിരുന്നത് യഥാർത്ഥത്തിന് ഇവിടെ സ്കോർ ചെയ്യേണ്ടിയിരുന്നത് ദേശീയ പാർട്ടി മറ്റൊരു ദേശീയ പാർട്ടി കൂടിയായ ബി ജെ പി ആയിരുന്നു പക്ഷേ ഈ രണ്ടാമത്തെ വരവിലെന്തോ ബി ജെ പി കളത്തിൽ കാണുന്നില്ല അല്ലെങ്കിൽ അവരുടെ അണികളും മറ്റും നേതാക്കളിൽ നിന്നൊക്കെ അകന്നു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മുൻപുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസക്കുറവ് അവരിൽ കാണുന്നുണ്ട് മുൻപ് അങ്ങനെ ആയിരുന്നില്ല ചില പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പഞ്ചായത്തിലൊക്കെ നൂറ് പഞ്ചായത്തോളം പിടിക്കുമെന്നായിരുന്നു അവർ വിചാരിച്ചു കൊണ്ടിരുന്നത് എത്തിയില്ല ഇരുപത്തിയഞ്ച് പോലും എത്താൻ പറ്റിയില്ല പിന്നീട് ഭരണമൊന്നും പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും സീറ്റുകൾ ഇവിടെ കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത് കയ്യിലുള്ള സീറ്റും കൂടെ പോയി പിന്നീട് കുറേ കാലം നേതൃത്വത്തിന് തന്നെ നിർജ്ജീവം അവസ്ഥയിലായിരുന്നു അപ്പോഴേക്കും അണികൾ തന്നെ ആകെ നിരാശരാകുകയും പിന്നീട് പല ഒരു അഭിപ്രായ സമന്വയമില്ലാതാവുക ഏകോപനമില്ലാതാവുക അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ നിലവിലെ അവസ്ഥയിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ തന്നെ പറയട്ടെ കോൺഗ്രസ് ആണ് എന്ന് പറയേണ്ടി വരും വലിയ രീതിയിൽ പിണറായിക്കെതിരെയും പിണറായിയുടെ സർക്കാരിനെതിരെയും അവർ പടം നയിക്കുന്നുണ്ട് ഓരോ ദിവസവും അവരുടെ ഓരോ യുവ നേതാക്കൾ തന്നെ ഇവർക്കെതിരെ സ്കോർ ചെയ്യുന്ന ആ കാഴ്ച നമ്മൾ കാണുന്നു അവർ അടിമുടി മാറിയിരിക്കുന്നു കിട്ടിയ അവസരം അതായത് ഒരു ചൊല്ലുണ്ട് അർത്ഥ അവസരങ്ങൾ പോലും വിനിയോഗിക്കുന്നവനാണ് വിനിയോഗിക്കാൻ പ്രാപ്തിയുള്ളവനെ വിജയിക്കൂ അങ്ങനെ വീണ് കിട്ടിയ അർദ്ധ അവസരങ്ങൾ പോലും വിനിയോഗിച്ചുകൊണ്ട് തങ്ങളുടെ മുൻകാലങ്ങളിലുള്ള ആ ഒരു ശക്തിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കോൺഗ്രസ്സിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ബി ജെ പിയുടെ ഒരു പ്രഖ്യാപിത നയമൊക്കെ എങ്കിലും പിന്നീട് നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള പാർട്ടിയാണ് അണികളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ഞാൻ പറഞ്ഞതിന് അങ്ങനെ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭാരതം എന്നല്ല ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് വേണം അതുകൊണ്ട് അങ്ങനെ അതിനൊരു അർത്ഥമില്ല എന്ന് അദ്ദേഹം തന്നെ പിന്നെ അതിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയാൽ കോൺഗ്രസ് കേരളത്തിലല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒക്കെ ആയിട്ട് ബാക്കി തന്നെ കാണും തീർച്ചയായിട്ടും കോൺഗ്രസ് ഇല്ലാതായി പോകത്തൊന്നുമില്ല പക്ഷേ അതിൻ്റെ ശൈലിയിൽ നയങ്ങളിലൊക്കെ കാതലായിട്ടുള്ള മാറ്റം കൊണ്ടുവരണം അങ്ങനെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷേ കേരളത്തിൽ ഇങ്ങനെ അതിശക്തമായിട്ട് തന്നെ കോൺഗ്രസ് തിരിച്ചു വരുന്നത് അതിൻ്റെ ഒരു അങ്കലാപ്പ് ഇപ്പോൾ ഇവിടം ഭരിക്കുന്ന സി പി എമ്മിനുണ്ട് തരും ബി ജെ പിയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ബി ജെ പി ഇന്ത്യ എന്ന മഹാരാജ്യം ഭരിക്കുന്നു അതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളം പോലെ ഇരുപത് എം പിമാരും കേവലം ഇരുപത് എം പിമാരും നൂറ്റി നാൽപ്പത് എം എൽ എമാരുമുള്ള ഒരു സംസ്ഥാനം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് വലിയ നിരാശയുടെ ഒന്നും ആവശ്യമില്ല ബി ജെ പിക്ക് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിലവിൽ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്ത ഈ കൊള്ളരുതാത്ത പ്രവൃത്തികൾക്കെതിരെ അവർക്ക് ക്രിയാത്മകമായിട്ടൊന്നും പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു വിജയകരമായിട്ടൊരു പ്രക്ഷോഭം നടത്താനോ പറ്റാത്തത് Mes turime Tatoezys.